ആദ്യമായി നമുക്ക് കേരള ഹൈക്കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. ആലുവ പെരുമ്പാവൂർ റോഡിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടയിൽ ഹൈക്കോടതി അതിന് ഉത്തരവാദികളായ ആ റോഡിൻ്റെ കുണ്ടും കുഴിയും വരാൻ കാരണക്കാരായ എഞ്ചിനീയർമാരെ കോടതിക്കകത്ത് വിളിച്ചു വരുത്തി കുടഞ്ഞ് ശരിയാക്കിയ ആ ഒരു രംഗം സത്യം പറഞ്ഞാൽ ഓരോ കേരളീയർക്കും അഭിമാനം തോന്നേണ്ട കാര്യമാണ്. മഴ വന്നാൽ റോഡിൽ കുഴി വരും എന്നാണ് എഞ്ചിനീയർമാർ ജഡ്ജിയോട് പറഞ്ഞത്. ഇത് കേട്ട ജഡ്ജിക്ക് ശരിക്ക് പറഞ്ഞാൽ അദ്ദേഹം കോപം കൊണ്ട് അദ്ദേഹം വിറക്കിയായിരുന്നു. അദ്ദേഹം ചോദിച്ചു, മഴ വന്നാൽ കുട എടുക്കും, കുട വേണം എന്ന് പറയുന്നത് ആണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ മഴ വന്നാൽ റോഡിൽ കുഴി ഉണ്ടാകും എന്നൊരു പുതിയ മുദ്രാവാക്യം കേരളത്തിലെ എഞ്ചിനീയർമാർ കൊണ്ടുവന്നതിലാണ് അദ്ദേഹം അതിശയപ്പെട്ടത്. അന്ന് ആലുവ പെരുമ്പാവ് റോഡിൽ ഒരു കുഴിയിൽ വീണ് ഒരു കുഞ്ഞഹമ്മദ് എന്ന് പറയുന്ന ഒരു സ്കൂട്ടർ യാത്രക്കാരൻ ബോധരഹിതനായി വീഴുകയും ആ ചികിത്സയിലിരിക്കെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഈ എഞ്ചിനീയർമാരോട് ജഡ്ജി പറഞ്ഞൊരു വാചകം, നിങ്ങൾക്കിതിൻ്റെ വേദന അറിയാനാവില്ല, ഈ റോഡ് കുഴിയിൽ വീണ് മരിച്ച ഏതെങ്കിലും ഒരു മരിച്ച ആളിൻ്റെ വീട്ടിൽ ചെന്ന് അവിടുത്തെ അന്തരീക്ഷം കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കരാറുകാരുമായി ചേർന്ന് ഒരു റോഡുണ്ടാക്കിയിട്ട് അതിൻ്റെ പങ്ക് പറ്റി പോയാൽ പിന്നെ എല്ലാം തീർന്നു എന്നുള്ള ആണ് നിങ്ങളുടെ അവസ്ഥ. പക്ഷേ ഓരോ ജീവനും പൊലിയുന്നത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് മാറുന്നത്, അടുത്ത തലമുറയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് എന്ന് വരെ കോടതിക്ക് പറയേണ്ടി വന്നു. എന്നിട്ടും എഞ്ചിനീയർമാർക്ക് അനക്കമില്ല. എഞ്ചിനീയർമാർ പറയുന്നത് സർക്കാരിൻ്റെ പണമില്ല എന്നാണ്, സർക്കാരിൻ്റെ വക്കീൽ പിന്നെ ഖജനാവ് മോശം ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കോടതി തീർച്ചയായിട്ടും ചോദിച്ചു, അപ്പോൾ മനുഷ്യന് ജീവന് വിലയില്ലേ, ഖജനാവ് മാത്രം നിറച്ചു വെച്ചോണ്ടായിരുന്നാൽ മതിയോ എന്ന് ഒരു ചോദ്യം ചോദിച്ചു. അതിനൊന്നും മറുപടിയില്ല. അപ്പോൾ ഇതാണ് സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന വക്കീലന്മാരും അതുപോലെ തന്നെ പൊതുരംഗത്ത് വകുപ്പിലെ എഞ്ചിനീയർമാരും സത്യസന്ധമായി ജോലി ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു റോഡിനും ഒരു കുഴപ്പവും വരില്ല. ഈ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിലെ റോഡുകൾക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. ടാറിങ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ കുഴി ഉണ്ടാകുന്നു. ഇപ്പോൾ എഞ്ചിനീയർമാർ പറയുന്ന പുതിയ കണ്ടുപിടുത്തം അനുസരിച്ച് മഴ പെയ്താൽ കുഴി വരുന്നു. പെൻസിൽ കൊണ്ട് കുത്തി നോക്കിയാൽ മതി ഈ ടാർ ഇളകി വരുന്നത് കാണാം. ഇപ്പോൾ വിജിലൻസുകാർ പല സ്ഥലങ്ങളിലും പോയി കുത്തി ഇളക്കി നോക്കുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ അത് റോഡ് ശരിക്കും മെറ്റലിട്ട് പിന്നെ ഒന്ന് അതിൻ്റെ പുറത്തുകൂടി ഒരു പിന്നെ വാഹന പിന്നെ ഒന്ന് ബലപ്പെടുത്തുക പോലും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ടാറിൻ്റെ അളവിൻ്റെ നിശ്ചിത ഒരളവുണ്ടല്ലോ, അതിൻ്റെ നാലിലൊന്ന് പോലും ടാറ് ചേർക്കാതെ വീട്ടിൽ. അതുകൊണ്ടാണ് ഈ പൂഴി മണ്ണ് ഇളകി വരുന്നത് പോലെ ഈ വിജിലൻസുകാർ ചെന്ന് കമ്പി കൊണ്ട് കുത്തുമ്പോൾ ഇളകി വരുന്നത്. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ഇതിനൊരു മാറ്റം വരാൻ പറ്റില്ല എന്നുള്ളതാണ് കോടതി ചോദിക്കുന്നത്. പക്ഷേ അതിന് എഞ്ചിനീയർമാർക്ക് മറുപടിയില്ല. കാരണം അവർക്ക് കിമ്പളമായി കിട്ടുന്നത് ഈ ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്നതുകൊണ്ടാണ്. ഇന്ന് കേരളത്തിലെ മുഴുവൻ റോഡുകളും ഈ ഒരു അവസ്ഥയിലാണ്. മറ്റ് ഒരു സംസ്ഥാനത്തിനും ഈ ഒരു ദുരന്തമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ അടുത്ത സംസ്ഥാനമാണല്ലോ തമിഴ്നാട്. കളിക്കുള്ള കഴിഞ്ഞാൽ നമ്മൾ ആ റോഡുകളിൽ ഒന്ന് കയറിക്കഴിഞ്ഞാൽ എന്താണ് ആ റോഡുകളുടെ സൗന്ദര്യം, എന്താണ് ഒരു കുണ്ടും കുഴിയും ആ റോഡിൽ നമുക്ക് കാണാനേ പറ്റില്ല. അതുപോലെ തന്നെ തൊട്ടടുത്ത് കർണാടക, കർണാടകയിലെ റോഡുകളിൽ കണ്ടു കഴിഞ്ഞാലും ഒരു കുണ്ടും കുഴിയും ഇല്ല, സ്മൂത്താണ്. എപ്പോൾ കുണ്ടും കുഴിയും ഉണ്ടാകുന്നോ അപ്പോൾ തന്നെ അന്ന് തന്നെ ആ കുണ്ടും കുഴിയും നികത്താനുള്ള ഏർപ്പാട് ഈ രണ്ട് സർക്കാരും രണ്ട് സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. അതേസമയം നമുക്ക് മാത്രം അതില്ല. നമ്മൾ എപ്പോഴാണ് ഈ കുണ്ടും കുഴിയും കണ്ടുപിടിക്കുന്നത്? ആരെങ്കിലും ആ കുഴിയിൽ വീഴുക, അയാൾ മരിക്കുക, എന്നിട്ട് പിന്നെ അനുശോചനം കൂടുമ്പോൾ മാത്രമാണ് നമ്മൾ റോഡിലെ കുണ്ടും കുഴിയും ഉണ്ടെന്ന് അറിയുന്നത്. നമ്മളെ എഞ്ചിനീയർമാർ പറയുന്നതെല്ലാം ഇവിടെ മഴയുടെ കാരണം കൊണ്ടാണെന്ന്. തമിഴ്നാട്ടിൽ മഴ പെയ്യുന്നില്ലേ, കർണാടകയിൽ മഴ പെയ്യുന്നില്ലേ, അവിടെയെങ്കിലും ഈ പ്രശ്നമില്ല. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും പേടി ഇതില്ല. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന മേഘാലയയിലെ പോലും റോഡിന് പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. ചിറാപൂഞ്ചി സ്ഥിതി ചെയ്യുന്ന മേഘാലയയിൽ ഒരു കുഴപ്പവും റോഡിനില്ല എന്നാണ് അവിടെ സന്ദർശിച്ചവർ പറയുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയർമാർ പറയുന്നു, ഇല്ല, ഇവിടുത്തെ കേരളത്തിലെ മഴയാണ് ഇവിടുത്തെ റോഡ് കുഴിയാൻ കാരണമെന്നാണ്. അതിനാണ് ഹൈക്കോടതി ശരിക്കും കൊടുത്തത്.
ഒന്നുകിൽ ഈ എഞ്ചിനീയർമാരെ പിന്നെ നിശ്ചിത ദിവസത്തിനകത്ത് നിശ്ചിത അളവിൽ ഈ റോഡ് കാത്തുസൂ അല്ലെ കേടുപാടില്ലാതെ സൂക്ഷിക്കേണ്ട ചുമതല അത് പിന്നെ അതിന് മേൽനോട്ടം നടക്കുന്ന എഞ്ചിനീയർമാർക്കാണ് അല്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം ജയിലിലടയ്ക്കപ്പെടണം എങ്കിൽ മാത്രമേ ഇവിടുത്തെ റോഡുകൾ ശരിയാവുള്ളൂ എങ്കിൽ മാത്രമേ പൊതുജനത്തിന് നേരെ ജീവൻ കൊണ്ടുപോടാൻ പറ്റുള്ളൂ കോടതി പറഞ്ഞതുപോലെ രാവിലെ റോഡിലോട്ട് ഇറങ്ങി പോകുന്നവൻ വീട്ടിൽ ശവപ്പെട്ടിയിൽ അടങ്ങി വരരുത് എന്നുള്ള ഒരു ദുഃഖകരമായ ഒരു പരാമർശനം കോടതി പറഞ്ഞിരുന്നു എന്ത് പിന്നെ വേദനാജനകമായ ഒരു പരാമർശനമാണെന്ന് ആലോചിച്ച് നോക്കണം രാവിലെ ഓഫീസിലേക്ക് പോവുകയോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് പോകുന്ന ഒരു മനുഷ്യൻ വൈകുന്നേരം പെട്ടിയിൽ പിന്നെ തിരിച്ച് വീട്ടിലെത്തുക എന്ന് പറയുന്ന ഒരു ദുരവസ്ഥ തീർച്ചയായിട്ടും ഈ കേരളത്തിന് നല്ലതല്ല അതിന് പിന്നെ എഞ്ചിനീയർമാർ എത്ര വരുന്നാലും അവർ ചെയ്യില്ല എന്തായാലും കോടതിയെങ്കിലും സമയത്തിന് അത് ഉണർന്ന് ഇത് പറഞ്ഞത് പിന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാം കോടതിയെ കൂടുതൽ ബഹുമാനിച്ചു പോകുന്നത്.